ഹലോ, നമസ്കാരം. കിച്ചൺ കോർണറിലേക്ക് സ്വാഗതം. വളരെ സോഫ്റ്റ് ആൻഡ് ടേസ്റ്റി ആയിട്ടുള്ള ബട്ടൂരയുടെ റെസിപ്പിയുമായിട്ടാണ് ഞാൻ ഇന്ന് എത്തിയിരിക്കുന്നത്. വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് തയ്യാറാക്കാവുന്ന ഒന്നാണിത്. അപ്പം ഇതെങ്ങനെ തയ്യാറാക്കാമെന്ന് നമുക്ക് കണ്ടു നോക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനൊരു ബൗളിലേക്ക് 2 കപ്പ് മൈദ ഇട്ട് കൊടുക്കുകയാണ്. ഇനി നമുക്ക് പാലിൽ വേണം ഈ ഡോ തയ്യാറാക്കാൻ വേണ്ടിയിട്ട്, കുഴച്ചെടുക്കാൻ വേണ്ടിയിട്ട്. അതിന് വേണ്ടിയിട്ട് 1 കപ്പ് പാലിലേക്ക് 1 സ്പൂൺ ഈസ്റ്റ്, അധികം പുളിയില്ലാത്ത നല്ല കട്ട തൈര് 2 സ്പൂൺ ഇത് ചേർത്ത് നമുക്കൊന്ന് മിക്സ് ചെയ്ത് വെക്കാം. നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള മാവിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർക്കാം. പഞ്ചസാര 2 സ്പൂൺ, ഇനി ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് ഓയിൽ ചേർക്കണം. 2 സ്പൂൺ സൺഫ്ലവർ ഓയിൽ ഞാൻ ചേർക്കുകയാണ്. സൺഫ്ലവർ ഓയിൽ തന്നെ യൂസ് ചെയ്യാം. 2 സ്പൂൺ ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്കൊന്നുകൂടെ ഒന്ന് മിക്സ് ചെയ്യാം. ഇനി നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന പാലിൻ്റെ മിക്സർ ഉപയോഗിച്ച് വേണം ഇത് കുഴച്ചെടുക്കാൻ. അപ്പം ഒരുമിച്ച് ഒഴിക്കാതെ അല്പാൽപമായിട്ട് ഒഴിച്ചു കൊടുത്ത് നമുക്കിത് കുഴച്ചെടുക്കാം. ചപ്പാത്തിക്കൊക്കെ കുഴക്കുന്ന രീതിയിൽ നമുക്ക് കുഴക്കാം. നല്ല സോഫ്റ്റായിട്ട് കുഴഞ്ഞു വരും. പാല് അല്പാൽപമായിട്ട് ചേർത്ത് കൊടുത്ത് കുഴച്ചെടുക്കാം. നമ്മുടെ ഭട്ടൂരയ്ക്കുള്ള ഡോ ഇവിടെ റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. കണ്ട, കയ്യിലൊന്നും ഒട്ടിപ്പിടിക്കാതെ മാവ് അതിൻ്റെ ആ ഒരു കറക്റ്റ് കൺസിസ്റ്റൻസിൽ നമ്മൾ കുഴച്ചെടുത്തിട്ടുണ്ട്. സോഫ്റ്റാണ്. ഇനി ഇത് നമുക്ക് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കണം. അപ്പം അതിന് മുൻപായിട്ട് മാവ് ഇതുപോലെ നന്നായിട്ട് കുഴച്ചെടുത്തതിന് ശേഷം ഇതിൻ്റെ മീതെ ഞാൻ 2 സ്പൂൺ സൺഫ്ലവർ ഓയില് ഒന്ന് സ്പ്രെഡ് ചെയ്യുകയാണ്. എന്നിട്ട് അത് നന്നായിട്ട് ഒന്നുകൂടെ ഒന്ന് കുഴച്ചിട്ട് നമുക്കിത് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കാം. അപ്പം ഏറ്റവും കുറവ് 1-3 മണിക്കൂർ നമ്മളിത് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കണം. അപ്പം നമ്മുടെ മാവ് നന്നായിട്ട് പൊങ്ങി നല്ല സോഫ്റ്റ് ആവും. അപ്പം നമുക്കിത് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. അപ്പം എന്താ, ഇവിടെ 1-3 മണിക്കൂറിന് ശേഷം ഞാനിത് തുറന്ന് നോക്കുകയാണ്. കണ്ടോ, നന്നായിട്ട് പൊങ്ങിയിട്ടുണ്ട്. അതുപോലെ നല്ല സോഫ്റ്റും ആണ്. ഇതൊന്നുകൂടെ ഒന്ന് നമുക്ക് ഇതുപോലെ ഒന്ന് കുഴച്ചെടുക്കാം. അതിനുശേഷം നമുക്കിത് ചെറിയ ഉരുളകളായിട്ട് നമുക്കിതൊന്ന് പരത്തിയെടുക്കണം. അപ്പോൾ ഈ ഒരു മീഡിയം വലുപ്പത്തിലുള്ള ഉരുളകളാക്കി ഒന്ന് പ്രസ് ചെയ്തിട്ട് നമുക്കിതൊന്ന് റോൾ ചെയ്തെടുക്കണം. അപ്പോൾ ഒരു കുറച്ച് മാവ് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നമുക്കിതൊന്ന് ഇതുപോലെ പരത്തിയെടുക്കാം. ഈ ഒരു കട്ടിയിൽ പരത്തിയെടുക്കാം. അതിനുശേഷം നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ ഇത് കട്ട് ചെയ്തെടുക്കാം. ഞാനിവിടെ ഇത് 4 ഇതുപോലെ ഒന്ന് മുറിക്കുന്നുണ്ട്. ഈ ഒരു സമയത്ത് നമുക്കിതൊന്ന് വറുത്തെടുക്കാനുള്ള എണ്ണയൊഴിച്ചൊന്ന് ഫ്രൈങ് പാനിൽ എണ്ണയൊഴിച്ച് ചൂടാക്കാം. എണ്ണ ചൂടായതിന് ശേഷം നമുക്കിതുപോലെ നമ്മൾ മുറിച്ച് വെച്ചിട്ടുള്ള ബട്ടൂരയുടെ പീസസ് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. നമ്മുടെ കണ്ട, ഇതൊന്ന് ഇങ്ങനെ ടാപ്പ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ ഇത് പൊങ്ങി വരും. അല്ലാതെ തന്നെ നമ്മുടെ മാവ് നല്ല സോഫ്റ്റ് ആയതുകൊണ്ട് തന്നെ ഇതാ ഇത് ഇട്ടപ്പോൾ തന്നെ പൊങ്ങി വന്നിട്ടുണ്ട്. അപ്പം നമ്മുടെ ഭട്ടൂര ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പം 2 സൈഡും ഇതുപോലൊരു ലൈറ്റ് ബ്രൗൺ ഷെയ്ഡിലേക്ക് വരുമ്പോഴത്തേനും നമുക്കിത് മറിച്ചിട്ടെടുത്ത് വാങ്ങാവുന്നതാണ്. അപ്പം ബാക്കിയുള്ള മാവും ഇതുപോലെ നമുക്ക് റോൾ ചെയ്തെടുത്ത് നമുക്കതുപോലെ പരത്തി ഇഷ്ടമുള്ള ഷേപ്പിൽ മുറിച്ചെടുത്ത് ഇതുപോലെ എണ്ണയ്ക്കകത്തിട്ട് നമുക്ക് വറുത്ത് കോരിയെടുക്കാവുന്നതാണ്. നല്ല സൂപ്പർ ടേസ്റ്റാണ് കേട്ടോ. നമുക്ക് പെട്ടെന്ന് തന്നെ തയ്യാറാക്കുകയും ചെയ്യാം. നല്ല സോഫ്റ്റാണ് കണ്ടോ, നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഭട്ടൂരയാണ്. അപ്പോൾ എല്ലാവരും ഇത് തയ്യാറാക്കി നോക്കണം. എളുപ്പമാണല്ലോ അല്ലേ. അപ്പോൾ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. പുതിയൊരു വിഭവമായിട്ട് നമുക്ക് വീണ്ടും കാണാം. നന്ദി.